നമസ്കാരം ശ്രീലങ്കയിലെ പ്രക്ഷോഭങ്ങൾ കണ്ട് ഇന്ത്യയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന തീവ്രവാദി സുഡാപ്പികളുടെ അറിവിലേക്കായി അമേരിക്കൻ മണ്ണിൽ ഒരൊറ്റ മുസ്ലിമിനെയും കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപിന് പറയേണ്ടി വന്നു ആർ എസ് എസ് ആണ് ഉത്തരവാദി റഷ്യ എന്ന രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് റഷ്യൻ മുസ്ലിമുകൾക്ക് റഷ്യക്കാരായി ജീവിക്കാം അല്ലെങ്കിൽ അള്ളാഹു അല്ല ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ പറഞ്ഞു ഇതിനും ആർ എസ് എസ് കാരനായിട്ടാണോ സിറിയൻ മുസ്ലിങ്ങൾക്ക് യൂറോപ്പിൽ താമസിക്കാൻ ഇടം കൊടുത്തതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയൻ തന്നെ രണ്ടായി പിളർന്ന് ബ്രിട്ടൻ പുറത്തുപോയി ആർ എസ് എസ് ആണ് ഉത്തരവാദി സിറിയയിൽ നിന്നും യൂറോപ്പിലെത്തിയ മുസ്ലിങ്ങൾ അവിടെ കലാപമുണ്ടാക്കുന്നത് ആർക്കെതിരെയാണ് ആർ എസ് എസിനെതിരായിട്ടാണോ യൂറോപ്പിലാകെ മുസ്ലിങ്ങളെ പുറത്താക്കണമെന്ന രീതിയിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു ആർ എസ് എസ് ആണ് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഖുറാൻ നിരോധിക്കുകയും മദ്രസകൾ അടച്ചുപൂട്ടുകയും ചെയ്യുന്നു ഇതിനും ആർ എസ് എസ് ആണ് ഉത്തരവാദി ആയിരക്കണക്കിന് അഭയാർത്ഥികളെ ഞങ്ങൾ സ്വീകരിച്ചു പക്ഷേ ഒരൊറ്റ മുസ്ലിമിനെ പോലും സ്വീകരിക്കില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിന്റെ സമാധാനമാണ് വലുതെന്ന് പോളിഷ് പ്രധാനമന്ത്രി ലോകം മുഴുവൻ കേൾക്കേ ചാനലിൽ വന്നിരുന്നു പറഞ്ഞത് നമ്മൾ എല്ലാവരും കേട്ടതാണ് അത് കണ്ടതുമാണ് ആർ എസ് എസ് ആണ് ഉത്തരവാദി സിറിയയിൽ നിന്നും അഭയം തേടിപ്പോയ ഒരൊറ്റ മുസ്ലിമിനെയും സൗദി അറേബ്യയിലോ അറബ് രാജ്യങ്ങളിലോ കാല് കുത്താൻ അനുവദിച്ചില്ല അതിന് സൗദി പറഞ്ഞ ന്യായീകരണം ഇങ്ങനെയാണ് ഈ വരുന്നവർ സൗദിയിൽ കലാപം ഉണ്ടാക്കും സൗദിയുടെ സ്വൈര ജീവിതം നശിപ്പിക്കും എന്നാണ് സൗദി രാജാവ് ആർ എസ് എസ് കാരനായിട്ടാണോ ഇങ്ങനെ പറഞ്ഞത് ഇനി പാകിസ്ഥാനിൽ നൂറുകണക്കിന് മുസ്ലിം പള്ളികൾ മുസ്ലിങ്ങൾ തന്നെ ബോംബ് വെച്ച് തകർക്കുന്നുണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ ക്രൂരമായി മുസ്ലിങ്ങൾ തന്നെ കൂട്ടക്കൊല ചെയ്യുന്നു ആണ് ശ്രീലങ്കയിലെയും മ്യാൻമാറിലെയും അഹിംസാവാദികളായ ബുദ്ധ സന്യാസിമാരെ കൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ തോക്കും വാളും എടുപ്പിച്ചത് ആർ എസ് എസ് ആണോ അഫ്ഗാനിലും സിറിയയിലും യമനിലും ഇറാനിലും ഇറാഖിലും ലിബിയയിലുമൊക്കെ പരസ്പരം വെട്ടിച്ചാകുന്നതും കൊന്നും തീരുന്നതും വെള്ളിയാഴ്ചകൾ തോറും പള്ളിയിൽ വെച്ച് നിരപരാധികളെ കൊന്നെടുക്കുന്നതും ആരാണ് ആർ എസ് എസ് കാരാണോ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പേരിൽ എന്തൊക്കെ മഹാപാപമാണ് ഈ വിവരദോഷികൾ കാണിച്ചു കൂട്ടുന്നത് അവിടെ എത്ര ആർ എസ് എസ് കാർ ഉണ്ടായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭാരതത്തെ കത്തിച്ചും കലാപമുണ്ടാക്കിയും വെട്ടിമുറിച്ചും മുസ്ലിങ്ങൾ നേടിയെടുത്ത പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും മുസ്ലിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ് അതുകൊണ്ട് ആവശ്യമില്ലാതെ തെരുവിലിറങ്ങിയാൽ അതിനെ എങ്ങനെ നേരിടണമെന്നറിയാവുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്